സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കുള്ള 31 വേദികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വിലയിരുത്തൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുൻ വർഷങ്ങളെക്കാൾ ഈ വർഷം വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് എല്ലാ ഭാഗത്തുനിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിക്ക് ബോധ്യമായിരിക്കുന്നത്. പ്രധാന വേദികളിലേക്കെല്ലാം തന്നെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടും പ്രധാന വേദികളിൽ നിന്നും പ്രധാന ബസ് സ്റ്റാൻഡുകളിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ തന്നെ രാത്രി 12 മണി വരെ ഇലക്ട്രിക് ബസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 രൂപ മാത്രമായിരിക്കും ഏത് ബസ്സിൽ ഏത് ഇലക്ട്രിക് ബസ്സിൽ കയറിയാലും ചാർജ് ഈടാക്കുക. അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പരമാവധി നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിലേക്ക് കൂടുതൽ വരുന്നത് ഒഴിവാക്കി നഗരത്തിൻ്റെ ബോർഡറിൽ അവരുടെ വാഹനങ്ങൾ കഴിയുന്നതും പാർക്ക് ചെയ്ത് ഈ ചുരുങ്ങിയ ചിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാൽ നമ്മുടെ നഗരത്തിലെ ട്രാഫിക് കൺജഷൻ വലിയൊരു അളവിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാരണം നഗരത്തിനകത്ത് പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവിടെ പാർക്കിംഗ് സ്ഥലം കൂടി നമ്മുടെ അതിനുള്ള ആളുകൾക്കുള്ള സൗകര്യം കൂടി വാഹനങ്ങൾ കയ്യേറിയാൽ അത് ആ വലിയ കൺജഷൻ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് നമ്മുടെ സിറ്റിക്കകത്ത് വലിയ ഗതാഗത സംവിധാനം കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ IFFK നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളാണ് നമ്മൾ ഓരോ സെൻറ്ററുകളെയും കണക്ട് ചെയ്ത് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ഈ വർഷം പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ കൂടുതലൊരു ജാഗ്രതയും സഹായവും പൊതുജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളെ കഴിയുന്നത്ര ഒഴിവാക്കി നമ്മുടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്.